ഞാൻ ജോമി, കോട്ടയത്തു നിന്ന് വരുന്നു. കോട്ടയത്ത് തലവരപ്പുറം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഇത് ഷാജി. ഞങ്ങളൊരു ടീമായതും കോട്ടയത്തു നിന്നാണ്. ഞങ്ങളൊരു ടീമായിട്ടാണ് മുയലിനെ ഇപ്രാവശ്യം കൊണ്ടുവരുന്നത്. ഞങ്ങളൊരു ഉദ്ദേശം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് 7 മാസത്തോളം ആയി. ഇതിപ്പോൾ ആദ്യമായിട്ട് ബൈവാക്ക് ചെയ്യുകയാണ്. പിന്നെ ഇത് വളർത്തുന്നതിൽ വളരെ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അത് പിന്നെ ഇതിൻ്റെ വളർത്തി കിട്ടി നല്ല നല്ല രീതിയിൽ കൊണ്ടുവന്നാൽ ഇവിടെ നമുക്ക് ബൈബാക്ക് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ കൊണ്ടുവന്ന സാർ ഇവിടെ എന്തോ എത്ര വേണേലും എടുത്തോളും, നമുക്ക് പ്രശ്നമില്ല. അതിന് മാർക്കറ്റിംഗ് നമുക്കൊരു വിഷയമല്ല. അതാണ് നമുക്ക് ഏത് പ്രോഡക്റ്റിൻ്റെയും മാർക്കറ്റിങ്ങാണ് ബുദ്ധിമുട്ട്. ഇവിടെ നമുക്കതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ എൻ്റെ ഫാമിലെ ചില അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിത് കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഫാമിൽ നിന്ന് ജലദോഷം, ഇതുങ്ങൾക്ക് ജലദോഷം വിട്ടുമാറുന്നില്ലായിരുന്നു. അപ്പോൾ സാറ് ഇൻസ്പെക്ഷന് വന്ന് കണ്ടു. സാറ് പറഞ്ഞു മേളിൽ ഓല ഇട്ട് അതിൻ്റെ ചൂട് കുറയ്ക്കണം, അപ്പം ജലദോഷം മാറും. ഞാനതുപോലെ തന്നെ ചെയ്തു, ഓല മേടിച്ചിട്ടു, ചൂട് കുറഞ്ഞു. ഇപ്പോൾ എനിക്ക് ഒട്ടും ജലദോഷമില്ല. എല്ലാവർക്കും നമസ്കാരം. ജോമിച്ചൻ പറഞ്ഞ പോലെ ഞങ്ങൾ ടീമായിട്ടാണ്. ഞങ്ങളുടെ കോഴഞ്ചേരിയിലുള്ള ഫിലിപ്പിൻ്റെ മുയലിനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരൂടെയാണ്. ഒരാളൂടെയുണ്ട്, ഷാജി എന്ന് പറഞ്ഞ കോഴഞ്ചേരി തന്നെയുള്ള. അദ്ദേഹത്തിന് ഈ പ്രാവശ്യം ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ 3 കൂട്ടരുടെയാണ്. ഇങ്ങനെ ഒരു ടീമായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ പൈസകൾ, അതായത് വണ്ടിക്കൂലിയിൽ ഒത്തിരി വ്യത്യാസം നമുക്ക് ഈക്വലായിട്ട് അത് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേനും നമുക്കതൊരു നേട്ടമാണ്. കാരണം അവിടുന്ന് ഇവിടെ വരെ വരുമ്പോഴത്തേനും വണ്ടിക്കൂലി ഒരു വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ 4 പേരാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ എമൗണ്ട് കുറഞ്ഞ് കിട്ടിയാൽ, അപ്പം അതൊരു ഞങ്ങൾക്കൊരു വലിയ നേട്ടമാണ്. അപ്പം ആരെങ്കിലും കോട്ടയത്തുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഫിലിപ്പുമായിട്ടോ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് ഒന്നിച്ച് കൊണ്ടുവരാനുള്ള ഒരു സൗകര്യം ഉണ്ട്. നമസ്കാരം, ഞാൻ വിനോദ്, പാലക്കാട്ട് നിന്നാണ്. കഴിഞ്ഞ ജൂലൈയിലാണ് ഞാൻ 2 യൂണിറ്റ് മുയൽ ഞാനും മരുമകനായിട്ടാണ് എടുത്തുകൊണ്ട് പോയത്. പുള്ളി ഇപ്പോൾ ഗൾഫിലാണ്. അതുകൊണ്ട് ഞാനും ചേച്ചിയും കൂടിയിട്ടാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ തുടക്കത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എല്ലാ തുടക്കക്കാർക്കുള്ള പോലെ തന്നെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. മെയിനായിട്ട് തുമ്മലായിരുന്നു പ്രശ്നങ്ങൾ. കുറേ 1-2 പ്രാവശ്യം ഞാൻ തുമ്മലുള്ള മുയലൊക്കെ ഞാൻ ഇവിടെ കൊണ്ടു കൊടുത്ത് സാർ മാറ്റിത്തരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെയാണ് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായത്, അത് ഞങ്ങൾ ഈ പുഴയോരത്ത് കൊടുക്കുന്നത് പുല്ലിൻ്റെ പ്രോബ്ലം ആയിട്ടാണ് തോന്നിയത്. ഇവിടെ കൊണ്ടുവരുമ്പോൾ മുയലുകൾക്ക് പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പുല്ല് മാറ്റി വൈക്കോലിലേക്ക് മാറിക്കൊണ്ടിരിക്കും. 7-ാമത്തെ മാസമാണ് ഇത്, സ്റ്റാർട്ടിങ് ഇപ്പോൾ കൊണ്ടുവരുന്നുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇതെല്ലാം കണ്ടിട്ട് മറ്റുള്ളവർ ഒരിക്കലും ഇറങ്ങി തിരിക്കരുത് ഇതിലേക്ക്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പാടാണ് ഇതിന് ഒരു ഏജിലെത്തിക്കെട്ടാൻ. പിന്നെ എന്തെങ്കിലും നമ്മൾ നിത്യവരുമാനം അതും ഇതെല്ലാം കഴിഞ്ഞു പോകാമെന്നല്ലാണ്ട് വലിയൊരു വരുമാനം പ്രതീക്ഷ ഇതിലേക്ക് വരും ചെയ്യരുത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എല്ലാം നല്ല പഠിച്ച് ഇതിലേക്ക് മാത്രം വരാൻ പാടുള്ളൂ, അല്ലാതെ വരാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നഷ്ടങ്ങളെ സംഭവിക്കും. ഞാനിപ്പോൾ ഒരു 7 മാസം പോലായി ഇവിടുന്ന് മുയലിനെ കൊണ്ടുപോയി. 2 യൂണിറ്റ് കൊണ്ടുപോയത്. തുടക്കത്തിൽ പ്രശ്നങ്ങൾ കുറേ ഉണ്ടായിരുന്നു. നമുക്ക് അതിനെപ്പറ്റി നമ്മൾ ബുക്കിൽ ഇങ്ങനെ വായിച്ചും മുഗദാ സാറിൻ്റെ ബുക്കിലൊക്കെ വായിച്ചുള്ള അറിവല്ലോ ഉണ്ടായത്. നമുക്ക് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് അല്ലാതെ അറിയില്ലല്ലോ. അതിനെപ്പറ്റി കുറേ പഠിച്ച് അതിനൊരു ഫസ്റ്റ് കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ ആരും ഈ വീഡിയോകളൊന്നും കണ്ടിട്ട് ചാടി കയറിയിട്ട് ഇതൊക്കെ എടുത്ത് ചാണ്ട. ഇനി കുറേ ബുദ്ധിമുട്ടുണ്ട്. പുല്ലരിയണം, പിന്നെ നോക്കണം, ഞങ്ങളോട് തിരിയാൻ പറ്റൂല. നമ്മൾ പിന്നെ 4 ദിവസം വേറെ എവർക്കും വിരുന്നോ വിചാരിച്ചാൽ നടക്കൂല. വീട്ടുകാരെ സപ്പോർട്ടാണ് അത് മെയിനായിട്ട് വേണ്ടത്. വീട്ടുകാർക്ക് എല്ലാവരെയും സപ്പോർട്ടില്ലാതെ നമ്മൾ വരെയായിട്ട് നടക്കൂല. എന്നുവെച്ചാൽ നമുക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിൽ വൈഫാണ്, വൈഫ് നോക്കണം. എൻ്റെ വൈഫാണ് നോക്കുന്നത്. ഞാൻ ചെന്നൈയിലാണ്, ഞാൻ പ്രവാസിയായിരുന്നു 1 വർഷമായി നിർത്തി വന്നിട്ട്. ഇപ്പോൾ ചെന്നൈയിലാണ്, ഞാൻ അല്ലാത്ത വൈഫാണ് നോക്കുന്നത്. പുല്ല് വലിയ പുല്ലരിയും, പിന്നെ കൈത്തീറ്റയാണ് മിക്സ് ചെയ്ത് കൊടുക്കും. 2 നേരം തീറ്റ കൊടുക്കും. ാണ് ചൂട് തുടങ്ങിക്കഴിഞ്ഞു, പിന്നെ പുല്ലിൻ്റെ കുറവ് വന്ന്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇനി നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഈ ഫാമിങ്ങിൻ്റെ ഈ ഒരു മേഖല നോക്കുമ്പോൾ ചൂട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഫാമിൽ സീലിങ്ങൊക്കെ നല്ല വൃത്തിയിലിട്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഫാമിൻ്റെ ഉള്ളിലത്തെ ആ ഒരു അന്തരീക്ഷം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ
പിന്നെ ഇപ്പോൾ ഒരു ചൂട് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കാലാവസ്ഥ മാറ്റങ്ങളിലേക്ക് എത്തുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെ നമ്മൾ എപ്പോഴാണ് നമ്മൾ ഫാമിംഗ് തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമുക്ക് സാറിൻ്റെ ക്ലാസ് കിട്ടുമ്പോൾ തന്നെ നമ്മളടുത്ത് പറയുന്നുണ്ട് നമ്മളെങ്ങനെ ഫാം സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ ആദ്യമേ തന്നെ അത് ചെയ്യുക, കാരണം ആദ്യം നമ്മൾ കൊണ്ടുവന്ന് നോക്കിയിട്ട് ചെയ്യാം എന്നുള്ളൊരു മട്ടാണ് വെച്ചാൽ നമ്മളൊരിക്കലും അതിൽ വിജയിക്കില്ല. ആദ്യം തന്നെ നമുക്ക് ആ പറഞ്ഞു തരുന്ന രീതി സ്വീകരിച്ചിട്ട് നമ്മൾ അതേപോലെ തന്നെ ഫാമിംഗ് ചെയ്യാൻ നോക്കുക, കാരണം നമ്മളൊരു സംരംഭമായിട്ട് മുന്നോട്ട് പോകാനാണല്ലോ തുടക്കം തന്നെ വെക്കുന്നത്. അപ്പോൾ അതിനൊരു പരീക്ഷണം പിന്നീട് നിൽക്കേണ്ട ആവശ്യമില്ല, തുടക്കം നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പം എല്ലാവരും ഫാം സെറ്റ് ചെയ്യണതിൻ്റെ കൂടെ തന്നെ സീലിങ്ങിൻ്റെ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് ഓല മെടഞ്ഞതിട്ട് നല്ല ഫില്ല് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫാമിൻ്റെ ഉള്ളിലൊരു നല്ലൊരു കൂളിംഗ് കിട്ടും. പിന്നെ ഫാൻ വെച്ച് കൊടുക്കുക ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട്. ഇപ്പോൾ ഞങ്ങൾ ഷൊർണൂർ ചെയ്തിരുന്നപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നല്ല ചൂടാണ്, അതിൽ നിന്നുള്ളൊരു വലിയ മാറ്റമാണ് ഇവിടെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സമാധാനം. കാരണം ആ ചൂടും ഇവിടുത്തെ ചൂടും കൂടിയുള്ള ആ ഒരു വ്യത്യാസം ഇപ്പം ഞങ്ങൾക്ക് മുതലാളിക്ക് ആ ഒരു ബുദ്ധിമുട്ട് വല്ലാണ്ടല്ല വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ വരുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ എത്രാമത്തെ തവണ എന്നുള്ളത് മറന്നുപോയി. 2018 ഏപ്രിൽ മുതൽക്ക് ഞാൻ ഈ കുടുംബത്തിലെ അംഗമാണ്. തുടർച്ചയായിട്ട് മുയലുകളെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഗുജറാത്തിലോട്ട് പോകാനുള്ളൊരു ശ്രമത്തിലാണ് ഗുജറാത്തിൽ. പക്ഷേ ഗുജറാത്തിൽ പോയാലും മുയൽ കൃഷി എൻ്റെ കൂടെ ഉണ്ടാവും, അതൊക്കെ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. മധ്യപ്രദേശിൽ നിന്ന് വരുന്ന ബ്രീഡുകൾ അത് ഗുജറാത്തിൽ വെച്ചിട്ട് അവിടെ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ മധ്യപ്രദേശിലേക്ക് തന്നെ, കാരണം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ആഷിയാന നമ്മുടെ കൂടെയുണ്ട്. നമ്മളിപ്പോൾ ഈ കുടുംബത്തിൽ ആളായതുകൊണ്ട് നമുക്കങ്ങനെ ചിലപ്പോൾ പല ഭാഗത്തേക്ക് പോകേണ്ടി വന്നാലും ആഷിയാനയും നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പം ഞാൻ ഈ കാര്യം ആദ്യം തന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മുയൽ കൃഷിയെ ഉപേക്ഷിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല, അതൊരു കാലത്തും സാധിക്കുകയില്ല. കാരണം അത്രത്തോളം മുയൽ കൃഷി നമ്മളെ ഹെൽപ്പ് ചെയ്തു, അത് കുടുംബപരമായിട്ടും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടും ഒക്കെ. ഞാൻ പതിവ് പോലെ എൻ്റെ മുയൽ കുഞ്ഞുങ്ങളെ വിൽക്കാൻ വേണ്ടി നമ്മുടെ ആഷിയാനയിൽ വന്നതാണ്. 16 വർഷത്തോളമായി ഞാൻ എൻ്റെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലും കൂടുതൽ എനിക്ക് അത്ഭുതമായി തോന്നിയത്, ഈ ഒരു 16 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇവിടെ നിന്നും ബ്രീഡിംഗ് സ്റ്റോക്കിനെ കൊണ്ടുപോകുമ്പോൾ മിഗ്ദ സാർ എനിക്ക് തന്നൊരു വാക്കുണ്ടായിരുന്നു, നിങ്ങളെന്ന് മുയലിനെ കൊണ്ടുവരികയാണെങ്കിലും ഞാനത് തിരിച്ചെടുക്കാമെന്നുള്ളത്. അപ്പോൾ ഈ 16 വർഷങ്ങൾക്ക് ഇപ്പുറം മിദ്ദ സാർ ഇന്നും ആ ഒരു വാക്ക് അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടുകൂടി അത് നിറവേറ്റിയിരിക്കുകയാണ്.